തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചുമതലയേറ്റു. സി പി എം ആക്ടിംഗ് സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത്. അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയിൽ പോകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൻ്റേതാണ് തീരുമാനം. വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരിയെ നാളെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കും. ഇ പി ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, എം എ ബേബി, എ വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു. യോഗങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഫ്ളാറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തി. എം വി ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഏൽക്കുന്നതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടതായി വരും. അങ്ങനെ വന്നാൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ നന്നാക്കുകയെന്ന ലക്ഷ്യമിട്ടുള്ള പുനഃസംഘടനയ്ക്കും വഴിയൊരുങ്ങും. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ മുൻ ചീഫ് എഡിറ്ററുമായിരുന്ന എം വി ഗോവിന്ദൻ നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. വമ്പൻ ട്വിസ്റ്റാണ് സി പി എം നടത്തിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലവിൽ മന്ത്രിയാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നു സി പി എം സംസ്ഥാന നേതൃത്വം. ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി വരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച സൂചന. ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരും, എ കെ ബാലൻ കൺവീനറായി വരും എന്നൊക്കെയുള്ള സൂചനകളാണ് നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും എല്ലാം എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അനുകൂലമായ തീരുമാനം എടുത്തിരിക്കുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറി ആകുന്നതോടുകൂടി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. ആ മന്ത്രിസ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നത് വലിയ ഒരു വിവാദ വിഷയമാണ്. സി പി എമ്മിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്, അതീവ രഹസ്യമായി എല്ലാം തീരുമാനിക്കുന്നു. പല വാർത്തകളും അതിനകം പ്രത്യക്ഷപ്പെടും. ചാനലുകൾ എല്ലാം പല വാർത്തകൾ പ്രത്യക്ഷപ്പെടും. പലരെ പറ്റിയും സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പലരെ പറ്റിയും വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഘട്ടത്തിൽ ഇ പി ജയരാജനാകും സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള വാർത്തകൾ പുറപ്പെട്ടിരുന്നു. പിന്നീട് എം എ ബേബി അടക്കമുള്ളവരുടെ പേരുകൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിച്ചു. എന്നാൽ എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കുറേയേറെ ഘടകങ്ങളുണ്ട്. പല ജില്ലാ കമ്മിറ്റികളും വിഴിപ്പലക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റികളുടെ ചുമതല, ജില്ലാ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. മുമ്പ് എറണാകുളം ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കർക്കശനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ, താത്വികനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സി പി എം റെഡ് വോളണ്ടിയേഴ്സിൻ്റെ തലവനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ, അച്ചടക്കത്തിൽ അങ്ങേ അറ്റം കർക്കശത പുലർത്തുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി നിയോഗം ഏറ്റെടുത്തിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ അസുഖം അദ്ദേഹത്തെ സ്വയമേ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞ ശേഷം അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്കായി അമൃതയിലേക്ക് പോകും എന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കി പുതിയ ഒരു മുഖം സി പി എമ്മിന് നൽകിയിരിക്കുന്നു പിണറായി വിജയൻ. പലരും പ്രതീക്ഷിച്ചത് ഇ പി ജയരാജൻ സെക്രട്ടറിയാവുമെന്നാണ്. പക്ഷേ ഇ പി ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ. ഇ പി ജയരാജനെ വെട്ടിമാറ്റി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റിരിക്കുന്നു. ആക്ടിംഗ് സെക്രട്ടറി എന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും വരും കാലത്തിൽ സി പി എമ്മിനെ നയിക്കുക, വരും കാലത്തിൽ സി പി എം എന്ന വലിയ പ്രസ്ഥാനത്തെ, കേരളത്തിലെ വലിയ പ്രസ്ഥാനത്തെ നയിക്കുക എം വി ഗോവിന്ദൻ മാസ്റ്റർ ആകുമെന്ന് ഏകദേശം ഉറപ്പായി.